ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പാർട്ട്ണർ മരണപ്പെട്ടു പോവുക, ഈ രണ്ട് സാഹചര്യങ്ങളിൽ എന്തെല്ലാം അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റുകളാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആവശ്യമുള്ളത് എന്നാണ് നമ്മൾ ഈ ഫോർത്ത് ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിട്ടയറിംഗുമായി ബന്ധപ്പെട്ട് ഗുഡ്വിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതാണ് തുടങ്ങി വെച്ചത്. ഗുഡ്വിൽ ട്രീറ്റ്മെന്റിലെ രണ്ട് ഭാഗങ്ങളിൽ, രണ്ട് കേസിൽ, ആദ്യത്തെ കേസായിട്ടുള്ള വെൻ ഗുഡ്വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബുക്സ് എന്ന ഏരിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചു. ദെൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻ ഗുഡ്വിൽ ആൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റില് ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് അഥവാ ഗുഡ്വിൽ ഒരു ബുക്ക് വാല്യൂ കാണുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് വെൻ ഗുഡ്വിൽ ആൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്. ഇഫ് വാല്യൂ ഓഫ് ഗുഡ്വിൽ ആൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം ഈക്വൽസ് വിത്ത് ദ കറന്റ് വാല്യൂ ഓഫ് ഗുഡ്വിൽ, നോർമലി നോ അഡ്ജസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ് ബിക്കോസ് ഗുഡ്വിൽ സ്റ്റാൻഡ്സ് ക്രെഡിറ്റഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിംഗ് ദ റിട്ടയറിംഗ് വൺ. നമ്മുടെ സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അഥവാ ബാലൻസ് ഷീറ്റില് ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് നമ്മൾ വാല്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അഥവാ ഗുഡ്വിൽ കാണുന്നുണ്ട്. അതിന് നമ്മൾ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ എന്നാണ് പറയുന്നത്. അതുകൂടാതെ റിട്ടയറിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്തു, ഗുഡ്വിലിന്റെ വാല്യൂ കണ്ടെത്തി. ആ വാല്യൂ അഥവാ പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ്വിലും ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിലും സെയിം ആണെങ്കിൽ, ഒരേ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റിട്ടയറിംഗുമായി ബന്ധപ്പെട്ട് പുതിയ അക്കൗണ്ടിങ് എൻട്രീസ് ഒന്നും ആവശ്യമില്ല. കാരണം ആൾറെഡി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വാല്യൂ ചെയ്ത ഗുഡ്വിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്, ഇൻക്ലൂഡിംഗ് റിട്ടയറിംഗ് പാർട്ട്ണർ. ദെൻ ഇൻ കേസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് ഡിഫറന്റ് ഫ്രം ഇറ്റ്സ് ബുക്ക് വാല്യൂ, ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഈസ് റിക്വയർഡ് ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബുക്ക് വാല്യൂ ആൻഡ് ഇറ്റ്സ് പ്രസന്റ് വാല്യൂ. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദർ ആർ ടു പോസിബിലിറ്റീസ്. എ, ദ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് ലോവർ ദാൻ ഇറ്റ്സ് കറന്റ് വാല്യൂ. ദെൻ ബി, ദ ബുക്ക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കറന്റ് വാല്യൂ. ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന വാല്യൂ ഓഫ് ഗുഡ്വിൽ ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് ഇപ്പോ സ്ഥാപനത്തിന്റെ വാല്യൂ ഓഫ് ഗുഡ്വിൽ എന്ന് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തതാണ്. രണ്ടും ഒരേ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമില്ല. അതേസമയം പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ്വിലും ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിലും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട്, അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് രണ്ട് കേസ് ആയിട്ട് വരാം. ഒന്ന്, ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ പ്രസന്റ് വാല്യൂ ഓർ കറന്റ് വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ അഥവാ ബാലൻസ് ഷീറ്റിൽ കാണുന്ന വാല്യൂ ഓഫ് ഗുഡ്വിൽ നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഓഫ് ഗുഡ്വിലിനെക്കാട്ടിലും കുറവാണെങ്കിൽ, രണ്ടാമത്തെ കേസ് ദ ബുക്ക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കറന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ്വിൽ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിലിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ ഈ രണ്ട് സിറ്റുവേഷനും ഈ രണ്ട് കേസും പ്രത്യേകമായിട്ട് നോക്കാം. എ, ദ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് ലോവർ ദാൻ ഇറ്റ്സ് കറന്റ് വാല്യൂ. ഇൻ ദിസ് കേസ് ദ ഗുഡ്വിൽ റേസ്ഡ് ടു ഇറ്റ്സ് പ്രസന്റ് വാല്യൂ ബൈ ഡെബിറ്റിംഗ് ഗുഡ്വിൽ അക്കൗണ്ട് വിത്ത് ദ എക്സസ് ഓഫ് ഹിസ് കറന്റ് വാല്യൂ ഓവർ ദ ബുക്ക് വാല്യൂ ആൻഡ് ക്രെഡിറ്റിംഗ് ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ ദയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യൂ. അഥവാ ബാലൻസ് ഷീറ്റിൽ കാണുന്ന വാല്യൂ ഓഫ് ഗുഡ്വിൽ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ കറന്റ് വാല്യൂ ഓഫ് ഗുഡ്വിൽ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ കൂടുതലുള്ള ഭാഗം, ആ വ്യത്യാസം എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഏത് റേഷ്യോയിലാണ് ചെയ്യേണ്ടത്? അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. ഈ ഒരു കേസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആ ജേണൽ എൻട്രി പഠിക്കാനും വേണ്ടി ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ദീപക്, നകുൽ ആൻഡ് രാജേഷ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2.
മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട്, ദീപക്, നകുൽ ആൻഡ് രാജേഷ്. ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് അറ്റ് എ വാല്യൂ ഓഫ് റുപ്പീസ് 20,000. സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിൽ ഒരു ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് കാണാനുണ്ട്, അതിന്റെ വാല്യൂ 20,000 രൂപയാണ്. നകുൽ എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്തു, നകുൽ റിട്ടയേഴ്സ്. ആൻഡ് ഓൺ ദ ഡേ ഓഫ് നകുൽസ് റിട്ടയർമെന്റ് ദ ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് റുപ്പീസ് 24,000. നകുൽ എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്യാണ്. ആ റിട്ടയർമെന്റ് ഡേറ്റിന് സ്ഥാപനത്തിന്റെ ഗുഡ് വിൽ വാല്യൂ ചെയ്തത്, നമ്മൾ പുതുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് 24,000 രൂപയുണ്ട്. അഥവാ പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ 24,000 രൂപയും ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ 20,000 രൂപയാണ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ വ്യത്യാസം, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ, ഗുഡ് വില്ലിന്റെ ബുക്ക് വാല്യൂ 20,000 രൂപയും പ്രസന്റ് വാല്യൂ 24,000 രൂപയും എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ 4,000 രൂപ കൂടുതലാണ്. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈക്വൽ ടു 24,000 - 20,000 = 4,000. അപ്പൊ 4,000 രൂപ കൂടുതലുണ്ട്. ഈ ഗുഡ് വിൽ എന്ത് ചെയ്യണം? എല്ലാ പാർട്ട്നേഴ്സിനും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം, അഥവാ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റ് 4,000, ടു ദീപക്സ് ക്യാപിറ്റൽ 2,000, ടു നകുൽസ് ക്യാപിറ്റൽ 1,200, ടു രാജേഷ് ക്യാപിറ്റൽ 800. എങ്ങനെയാണ് 2,000, 1,200, 800 കിട്ടിയത്? 4,000 × 5/10, 4,000 × 3/10, 4,000 × 2/10. ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്തത്. അതിന്റെ നരേഷൻ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ക്രെഡിറ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദെൻ ഇതിലെ രണ്ടാമത്തെ ഒരു സാഹചര്യം, ദ ബുക്ക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കറന്റ് വാല്യൂ. സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന ഗുഡ് വില്ലിന്റെ വാല്യൂ നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ കറന്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇൻ ദിസ് കേസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ ആൻഡ് ഇറ്റ്സ് കറന്റ് വാല്യൂ വിൽ ബി ക്രെഡിറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട് ആൻഡ് ഡെബിറ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ ദയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ബുക്ക് വാല്യൂ കൂടുതലാണ്, ബാലൻസ് ഷീറ്റിലുള്ളത് കൂടുതലാണ്, പ്രസന്റ് വാല്യൂ കുറവാണ്. അഥവാ നമ്മൾ ഗുഡ് വില്ലിന്റെ വാല്യൂ കൂടുതലായിട്ട് നേരത്തെ വാല്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പൊ വന്നിട്ടുള്ളത് ലോസാണ്. ലോസ് എന്ന് പറഞ്ഞാല് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഈ കാര്യം മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മോഹൻലാൽ, ഗിരിധർലാൽ ആൻഡ് ശ്യാംലാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3:1. ശ്യാംലാൽ റിട്ടയേഴ്സ് ഫ്രം ദ ഫേം. ഓൺ ശ്യാംലാൽസ് റിട്ടയർമെന്റ് ഗുഡ് വിൽ ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് റുപ്പീസ് 52,000 ആൻഡ് ദർ വാസ് എ ഗുഡ് വിൽ അക്കൗണ്ട് ആൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം വിത്ത് എ വാല്യൂ ഓഫ് റുപ്പീസ് 60,000. മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട്, മോഹൻലാൽ, ഗിരിധർലാൽ ആൻഡ് ശ്യാംലാൽ. അതിൽ ശ്യാംലാൽ റിട്ടയർ ചെയ്യാണ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:3:1 ആണ്. ഈ ശ്യാംലാലിന്റെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിന്റെ ഗുഡ് വിൽ നമ്മൾ വാല്യൂ ചെയ്തപ്പോൾ, ഇപ്പൊ നിലവിലുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 52,000 രൂപയാണ്. പക്ഷെ അതേസമയം സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് കാണുന്നുണ്ട്, ആ വാല്യൂ 60,000 രൂപയാണ്. അഥവാ ബുക്ക് വാല്യൂ കൂടുതലും പ്രസന്റ് വാല്യൂ ഓർ കറന്റ് വാല്യൂ കുറവാണ്. അഥവാ അവിടെ ഒരു ലോസ് പോലെയാണ്, 8,000 രൂപയാണ് ആ വ്യത്യാസമുള്ളത്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ, ബുക്ക് വാല്യൂവിനെക്കാട്ടിലും പ്രസന്റ് വാല്യൂ കുറവാണ്, 8,000 രൂപയുടെ കുറവുണ്ട്. ഈ കുറവിനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. മോഹൻലാൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് 4,000 × 8,000. ദൻ ഗിരിധർലാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് 3,000 × 8,000. ദൻ ശ്യാംലാൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് 1,000, അതായത് 8,000 × 1/8. ടു ഗുഡ് വിൽ അക്കൗണ്ട് 8,000. നരേഷൻ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഡെബിറ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദെൻ ഒരു പാർട്ട്ണറുടെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുഡ് വിൽ ട്രീറ്റ്മെന്റിൽ അടുത്ത് നോക്കേണ്ട ഒരു പോയിന്റ് ആണ് ഹിഡൻ ഗുഡ് വിൽ. ഇഫ് ദ ഫേം ഹാസ് അഗ്രീഡ് ടു സെറ്റിൽ ദ റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ബൈ പേയിങ് ഹിം എ ലംസം എമൗണ്ട്, ദെൻ ദ എമൗണ്ട് പേയ്ഡ് ടു ഹിം ഇൻ എക്സസ് ഓഫ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ മേക്കിംഗ് നെസസറി അഡ്ജസ്റ്റ്മെന്റ്സ് ഷാൽ ബി ട്രീറ്റഡ് ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് ബിൽ. ദാറ്റ് ഈസ് കോൾഡ് ഹിഡൻ ഗുഡ് ബിൽ. ഒരു പാർട്ട്ണറുടെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ പാർട്ട്ണർക്ക് സ്ഥാപനം ഒരു ലംസം എമൗണ്ട് കൊടുക്കാം എന്ന രീതിയിലാണ് സെറ്റിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, 100,000 രൂപ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു.
അതേസമയം ആ പാർട്ണർഷിപ്പ് ഫേമിൽ റിട്ടയറിംഗ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്ന ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 75,000 രൂപയാണെന്ന് സങ്കല്പിക്കാം. ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് ബാലൻസ് 75,000 ആണ്, ഇയാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞത് 100,000 ആണ്. അങ്ങനെയാണെങ്കിൽ 25,000 രൂപയെ നമ്മൾ ഗുഡ്വിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യും. മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, P, Q and R പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. മൂന്ന് പാർട്ട്നേഴ്സ് ആണ് PQR, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1. ആർ എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നു. ആ റിട്ടയർ ചെയ്യുന്ന ഡേറ്റിന് ആറിന്റെ ക്യാപിറ്റൽ ബാലൻസ് എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷം അഥവാ റിസർവ് അദ്ദേഹത്തിന്റെ ആറിന്റെ ഷെയർ ഓഫ് റിസർവ്, ആറിന്റെ ഷെയർ ഓഫ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് എല്ലാം ആ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്ന ബാലൻസ് 60,000 രൂപയാണ്, അഥവാ സ്ഥാപനത്തിൽ നിന്നും ആറിന് ടോട്ടൽ കിട്ടാനുള്ളത് 60,000 രൂപയാണ്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള P and Q അവർ എഗ്രി ചെയ്യാണ്, 75,000 രൂപ കൊടുത്ത് നമുക്കിത് ഫുൾ സെറ്റിൽ ചെയ്യാം. അഥവാ 60,000 രൂപ ബാലൻസ് ഉണ്ട്, 75,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ ബാക്കി 15,000 രൂപ എക്സസ് ഉള്ളത് എന്താണ്, ഗുഡ്വിൽ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് പറയാം, എക്സസ് എമൗണ്ട് പെയ്ഡ് ₹75,000 - ₹60,000 = ₹15,000, ഇതാണ് വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഈ ഗുഡ്വിൽ എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ട് ചെയ്യണം. എങ്ങനെ അക്കൗണ്ട് ചെയ്യേണ്ടത്? പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ 9,000, ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ 6,000, ടു ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 15,000. എങ്ങനെയാണ് 9,000 ഉം 6,000 ഉം കിട്ടിയത്? 15,000 × ഗെയിനിങ് റേഷ്യോ. ഏതാണ് ഇവിടുത്തെ ഗെയിനിങ് റേഷ്യോ? പിയുടെയും ക്യൂവിന്റെയും ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അഥവാ 15,000 × 3/5 = 9,000, 15,000 × 2/5 = 6,000, ടോട്ടൽ 15,000. നരേഷൻ എന്തെഴുതും? ആർസ് ഷെയർ ഓഫ് ഗുഡ്വിൽ അഡ്ജസ്റ്റഡ് ഇൻ പീസ് ആൻഡ് ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ ദയർ ഗെയിനിങ് റേഷ്യോ ഓഫ് 3:2. ദെൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് പറയാം. വെൻ ഗുഡ്വിൽ ആൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്, സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന അസറ്റ് ആൾറെഡി ഉണ്ടെങ്കിൽ അതിൽ തന്നെ രണ്ട് കേസ്. ഇഫ് ദ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് ലോവർ ദാൻ ഇറ്റ്സ് കറന്റ് വാല്യൂ ആൻഡ് ദ ബുക്ക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കറന്റ് വാല്യൂ. അതുപോലെ മൂന്നാമത്തെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തത് ഹിഡൻ ഗുഡ്വിൽ. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.